സക്സസ് ഫയലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ 50 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര, ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാണ്? യൂറാലാണ്, യൂറാൽ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത്, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയത് ആരാണ്? ലളിതാംബിക അന്തർജനമാണ്, ലളിതാംബിക അന്തർജനം. ഹൈദരാബാദ് സ്ഥാപിച്ചത്, ഹൈദരാബാദ് സ്ഥാപിച്ചത് ഗുലി ഖുതുബ് ഷായാണ്, ഗുലി ഖുതുബ് ഷായാണ് ഹൈദരാബാദ് സ്ഥാപിച്ചത്. ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യത്തെ നിയമം, ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യത്തെ നിയമമാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യക്ക് ഫെഡറൽ സംവിധാനം വിഭാവനം ചെയ്ത ആദ്യത്തെ നിയമം. ഏതൊക്കെ നദികൾ ചേർന്നാണ് ഗംഗ രൂപം കൊള്ളുന്നത്, ഗംഗ നദി രൂപം കൊള്ളുന്നത് ഏതൊക്കെ നദികൾ ചേർന്നാണ്? അളകനന്ദ, ഭഗീരഥി. അളകനന്ദ നദിയും ഭഗീരഥി നദിയും ചേർന്നാണ് ഗംഗ രൂപം കൊള്ളുന്നത്. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്, ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്, ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്, സ്വതന്ത്ര ഇന്ത്യയിലെ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? 168 ദിവസം, 168 ദിവസം. ഏത് വിഭാഗത്തിൽപ്പെടുന്ന സാഹിത്യകൃതിയാണ് ഭാരത പര്യടനം, ഭാരത പര്യടനം എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്ന സാഹിത്യകൃതിയാണ്? വിമർശനമാണ്, വിമർശനമാണ് ഭാരത പര്യടനം എന്ന കൃതി. സരോജിനി നായിഡു ജനിച്ച സ്ഥലം, സരോജിനി നായിഡു ജനിച്ചത് ഹൈദരാബാദിലാണ്. കൊണാർക്ക് സൂര്യക്ഷേത്രം കണ്ടിട്ട് ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് പറഞ്ഞത്, കൊണാർക്ക് സൂര്യക്ഷേത്രം കണ്ടിട്ട് ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്, രവീന്ദ്രനാഥ് ടാഗോർ. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത മൗണ്ട് ആദോസ് ഏത് രാജ്യത്താണ്, സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത മൗണ്ട് ആദോസ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഗ്രീസിലാണ്, ഗ്രീസ്. ലോക പൈതൃക പട്ടികയുമായി ബന്ധപ്പെട്ട സംഘടന, ലോക പൈതൃക പട്ടികയുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണ് യുനെസ്കോ. പ്രകാശത്തിന് നേരെ ചെടികൾ വളരുന്ന പ്രതിഭാസം, പ്രകാശത്തിന് നേരെ ചെടികൾ വളരുന്ന പ്രതിഭാസമാണ് ഫോട്ടോട്രോപിസം, ഫോട്ടോട്രോപിസം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിയ വ്യക്തി ആരാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിയ വ്യക്തിയാണ് ഷമ്മി കപൂർ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം മുംബൈ സമ്മേളനം. ആദ്യമായി ചന്ദ്രനിലിറങ്ങിയ കൃത്രിമ വസ്തു, ആദ്യമായിട്ട് ചന്ദ്രനിലിറങ്ങിയ കൃത്രിമ വസ്തു ഏതാണ്? ലൂണ ടു ആണ്, ലൂണ ടു ആണ് ആദ്യമായിട്ട് ചന്ദ്രനിലിറങ്ങിയ കൃത്രിമ വസ്തു. ജലവൈദ്യുതി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ള ജില്ല, ജലവൈദ്യുതി ഉൽപാദനത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, ഡെനീം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്, അഹമ്മദാബാദ്. വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത്, വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള വള്ളംകളിയാണ്, ആറന്മുള വള്ളംകളി. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്, ചുവന്ന ഗ്രഹം ചൊവ്വ. ദശാംശ സമ്പ്രദായം ആദ്യമായിട്ട് ഉപയോഗിച്ചത്, ദശാംശ സമ്പ്രദായം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര്യഭട്ടനാണ്, ആര്യഭട്ടൻ. ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യം, ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ള രാജ്യം ശ്രീലങ്കയാണ്, ശ്രീലങ്ക. എൽ പി ജി സിലിണ്ടറുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതി, എൽ പി ജി സിലിണ്ടറുകൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സഹജ്, പദ്ധതിയുടെ പേര് സഹജ്.
സസ്യലോകത്തിലെ മാംസ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവർഗം. സസ്യലോകത്തിലെ മാംസ്യ സംരംഭകർ എന്നറിയപ്പെടുന്ന സസ്യവർഗമാണ് പയറുവർഗം. പ്ലാറ്റിപ്പസ് കാണപ്പെടുന്ന വൻകര. പ്ലാറ്റിപ്പസ് ഏത് വൻകരയിലാണ് കാണപ്പെടുന്നത്? ഓസ്ട്രേലിയയിലാണ്. വേലുത്തമ്പിയുടെ ആത്മഹത്യ ഏത് വർഷത്തിലാണ്? വേലുത്തമ്പിയുടെ ആത്മഹത്യ 1809 AD 1809 വേലുത്തമ്പി ആത്മഹത്യ ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ നദീതടം. ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ നദീതടമാണ് ആമസോൺ. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി. അഗ്നിസാക്ഷിയാണ്. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനയുള്ള രാജ്യം. ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലിഫ്റ്റ് സ്ഥാപിക്കപ്പെട്ട നഗരം. ഏത് നഗരത്തിലാണ്? കൊൽക്കത്തയിലാണ്. ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റു. കേരള ഫോക്ക് ലോർ അക്കാദമിയുടെ ആസ്ഥാനം. കണ്ണൂർ. ഗീതാ ഗോവിന്ദൻ രചിച്ചത് ആരാണ്? ജയദേവനാണ്. ചുവന്ന നദിയുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ആസാമാണ്. എൽ നിനോ എന്ന സ്പാനിഷ് വാക്കിന്റെ അർത്ഥം. ഉണ്ണിയേശു എന്നാണ്. ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? എഡ്വിൻ ല്യൂഡൻസ് ആണ്. ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത്. സപുത്തര ഹിൽ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. രക്തത്തിലെ അമോണിയ യൂറിയയാക്കി മാറ്റപ്പെടുന്നത് എവിടെയാണ്? കരളിൽ വച്ചിട്ടാണ്. ഇന്ത്യയുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ കത്തോലിക്ക മതക്കാർ. പോർച്ചുഗീസുകാർ. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കായ പിറോട്ടൻ എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ജൽമഹൽ സ്ഥിതി ചെയ്യുന്ന മാൻസാഗർ തടാകം എവിടെയാണ്? ജയ്പൂര്. ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. റാവു ബഹാദൂർ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ. ഓ ചന്തുമേനോൻ ആണ്. പ്രശാന്തിയുടെ സമുദ്രം എവിടെയാണ്? ചന്ദ്രനിലാണ്. കാജു ഫെനി എവിടത്തെ പ്രശസ്തമായ പാനീയമാണ്? ഗോവയിലെയാണ്. പാനീയത്തിന്റെ പേര് കാജു ഫെനി. കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? രാജശേഖരവർമ്മയുടെ കാലത്താണ്. കൊല്ലവർഷം ആരംഭിച്ചത്. കൊല്ലങ്കോടിന്റെ പഴയ പേര് വിഹായസപുരം എന്നാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി ഏതാണ്? സിന്ധു നദിയാണ്. ഫുട്ബോളിൽ ഗോൾ പോസ്റ്റിലെ രണ്ട് പോസ്റ്റുകൾ തമ്മിലുള്ള അകലം. എത്രയാണ്? 7.32 മീറ്റർ ആണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് രാജ്യസഭയിലേക്ക് സാഹിത്യം, ശാസ്ത്രം, കല, സാമൂഹിക പ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രഗത്ഭരായ 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 80. അനുച്ഛേദം 80 പ്രകാരമാണ്. ഈ ഒരു ചോദ്യത്തോടുകൂടി ഇന്നത്തെ 50 ചോദ്യങ്ങളോട് അവസാനിക്കുകയാണ്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.